മക്കളെ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഐ സി യുലാണ് കേട്ടോ. ഒന്ന് പോവാല്ലേ, ഒന്ന് പോയിക്കൂടെ. ഡോക്ടർ എപ്പോൾ വരാ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? ഇപ്പോൾ കൂടുതലാണ്. മക്കളെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഐ സി യുയിൽ എന്ന് പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇവിടെ റൂമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇവര് അല്ലേ അങ്ങനെ പറഞ്ഞേ. ആ എന്നോട് പറഞ്ഞ റൂം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ നിലവിൽ കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനോ കുട്ടിനെ കാണാനൊന്നും പറ്റില്ല. പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ, അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സുഖമാണ്. ഷുഗർ കുറയാന്ന് പറയുമ്പോൾ ഷുഗറിൻ്റെ ലെവൽ എന്താ പറയുക, 26 ആണ് ഷുഗർ എന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ എന്താ പറയുക, കുട്ടി ആകെ ടയേർഡായിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കയ്യിൽ വൃദ്ധം മുട്ട ലെവലായിരുന്നു. എന്തോ പടച്ചോൻ്റെ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൾ പഴയ പോലെ ഓക്കെയാണ്. ഒന്നുകൂടി ഒന്ന് രണ്ട് ദിവസം ഇന്നിപ്പോൾ പോകാമെന്ന് പറഞ്ഞു അല്ലേ. ഒന്ന് ഇന്നത്തെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ വന്നിട്ടില്ല ഈ നേരം വരെ. ഇപ്പോൾ സമയം ഏകദേശം 9 രാവിലെ. ഓക്കെ, അപ്പോൾ അവൾക്ക് ഇപ്പോൾ എന്താ കൊടുത്ത് രാവിലെ ഫുഡ്? ഭൂരി. അവൾക്ക് ഭൂരിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഡോക്ടർ വന്നിട്ട് എന്താ പറയണം അല്ലേ. ഒരു രണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, MRI-യും പിന്നെ അതേപോലെ തന്നെ ഇത് ECG-യും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡിസ്ചാർജ് ആവും ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ വേറെന്താ? വേറൊന്നുമില്ല. ഒന്ന് തിരിച്ചും കളിച്ചിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇതിന് സമ്മതിക്കൂല അല്ലേ. ഓരോ പരീക്ഷണങ്ങളൊക്കെ ശരിയാവും ഇൻഷാല്ലാ. പരീക്ഷണങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ആ വയനാട് നോക്കിക്കഴിഞ്ഞുള്ള അവസ്ഥയും അല്ലേ, അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കേണ്ട. ഓക്കെ, ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണ്, വിചാരിക്കാനും സുഖമാവട്ടെ. ഇതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. തമ്മിലേയും കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ EMS ഹോസ്പിറ്റലാണ് പെരിന്തൽമണ്ണ. നമ്മുടെ ദിയമോളെ വീണ്ടും ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഈ ഒരു വീഡിയോ, ഇന്നാണ്, ഇപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, ഇന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല. അപ്പോൾ അൽഹംദുലില്ല ഏകദേശം മോളുടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇന്നോ നാളൊക്കെ ആയിട്ട് എന്തുണ്ടാവും, ഡിസ്ചാർജ് ഉണ്ടാവും. ഓക്കെ, സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോൾക്ക് ഷുഗറുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് മിനിഞ്ഞാന്ന് ഒരു 6:30 സമയത്ത് ലോ ആയി. ലോ എന്ന് വെച്ചാൽ നമ്മളൊരു 50 കീഴേ, അതൊരു 26-30 എന്നുള്ള ലെവൽക്ക് ഷുഗർ ലോ ആയി. കുട്ടി ക്ഷീണവും കാര്യങ്ങളും തലറിങ്ങി ഉകലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ എന്താ പറയുക, ഒരു ഇടങ്ങേറ് പിടിച്ചൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചെപ്പശ്ശേരി കോപ്പറേറ്റീവ് കൊണ്ടുപോയി. അവിടുന്ന് ഒരു പെട്ടെന്ന് EMS-ക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെ 2 ഐ സിയിൽ ഇട്ടു. ഇപ്പോൾ അൽഹംദുലില്ല ഡ്രിപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക കയറ്റിയപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളൊക്കെ ആയിട്ട് ഡിസ്ചാർജ് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഷുഗർ കൂടിയാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻസുലിൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഇപ്പോൾ 2 ദിവസമായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ല റാത്താണ്. ഒരു സമാധാനത്തോടെയാണ് ഞാനിപ്പോൾ ഒരു ഈ വീഡിയോ ഇപ്പോൾ സമാധാനത്തോടെ ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ആ ഒരു പെട്ടെന്നൊരു വെജറാക്കിയിട്ടുള്ളൊരു ഇതൊന്നുമല്ല. ഇപ്പോൾ അൽഹംദുലില്ല ഓക്കെ ആയി. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൂത്ത മോൾഡി നിങ്ങൾക്ക് അറിയാം, നമ്മൾ അപ്ഡേറ്റ്സ് എന്താ പറയുക എല്ലാം ക്ലിയർ ആയതിനു ശേഷമാണ് അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നമ്മളെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉമ്മ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, നമ്മുടെ കളിയും ചിരിയൊക്കെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളൂ. മാക്സിമം ഇടങ്ങേറുകളൊക്കെ നമ്മൾ, കാരണം ഇടങ്ങേറുകളില്ലാത്ത വീടുകളുണ്ടാവില്ല. ഒരു എല്ലാവർക്കും ഇടങ്ങേറുകളുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട്. ഇടങ്ങേറുകളൊക്കെ പടച്ചു എത്രയും പെട്ടെന്ന് മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ
നമുക്ക് വരുന്ന ഇടങ്ങേറുകൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വയനാട്ടിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയോ സ്വർഗത്തിലാണ്, നമുക്കൊന്നും ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ചിലത് വരുമ്പോൾ നമുക്കോ നമ്മുടെ മക്കൾക്കോ വീട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാകും. അതേ സിറ്റുവേഷൻ ആയിരുന്നു 2 ദിവസം മുമ്പ്. കാരണം കുട്ടിക്കാർ സിറ്റുവേഷൻ ഷുഗർ ലോ അറിയുന്ന ഷുഗർ ഉള്ള ആൾക്കാർക്ക് അറിയാം ലോ ആയിക്കാൻ അതിൻ്റെ ആ ഒരു എഫക്റ്റ്, ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാം. എന്താ പറയുക, ഷുഗർ നോക്കുന്ന ആൾക്കും ഉള്ള ആളുകൾക്കും വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഉള്ള ആളുകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ഇപ്പോഴും ഇൻസുലിൻ ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കുട്ടീൻ്റെ ഷുഗറിൻ്റെ അപ്ഡേറ്റ്സ് എന്താ. ഞാൻ ഒന്നും കൂടുതലായിട്ട് അതിൽ കാണിക്കാൻ നമുക്ക് ഒരു ഒരു ഇത് വരലില്ല, ഒരു മൈൻഡ് അങ്ങനെ വരലില്ല. അപ്പോൾ ഞാൻ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളൊരു ദുവ കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ സിറ്റുവേഷനിൽ നിന്നും മാറി അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോവാലോ എന്നുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ വന്നതാണ്. എന്തായാലും നമ്മൾ യൂട്യൂബ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ്സ് നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒരുപാടൊക്കെ വിളിച്ച് ഇന്നലെ വീഡിയോ ഇടാത്തതിനെ കൊണ്ട് ഒരുപാട് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതിനുള്ള കാരണം ഒന്നിൽ മിന്നാന്നൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ മിന്നാന്നൊക്കെ എടുത്ത വീഡിയോ അതിന് മുമ്പേ എടുത്തു വെച്ച വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ഇതേ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഇത് ഇത്രയും ആയിട്ട് ഇപ്പോൾ ഏകദേശം 3.5 വർഷത്തോളമായി ഷുഗർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ. കാരണം ഷുഗർ ലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-30 ആവുക എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു അപ്പോൾ ഇത് ആദ്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ ഒരു പ്രശ്നമാണ്, ഫുഡ് കൺട്രോൾ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടില്ല. അവൾക്ക് സ്ഥിരമായിട്ട് ഇന്നത് വേണം ഇന്നത് വേണം. അപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഇതിനെ ബാധിക്കും. കാരണം കുട്ടി ചിലപ്പോൾ കരയും, അല്ലെങ്കിൽ ഫുഡ് അവൾ കഴിക്കാതിരിക്കും. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്താണോ, നമ്മൾ കഴിച്ചിട്ട് ഐസ്ക്രീമോ അല്ലെങ്കിൽ മധുരമുള്ള അങ്ങനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവൾക്കൊരു ഷെഡ്യൂളുണ്ട് ഫുഡിൻ്റെ ഇതിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളും നമ്മൾ കൊടുക്കല്. പിന്നെ അതേപോലെ തന്നെ സ്കൂൾ പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു 9:30 പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 3:30-4 മണിക്കാണ് വരിക. അപ്പോൾ അതിനുള്ളിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കണതിൻ്റെ ഇനി എന്തെങ്കിലും കഴിക്കാതെ വന്നതാണോ ഒന്നും അറിയില്ല. ടീച്ചർക്ക് വിളിച്ചു നോക്കണം, വിളിച്ചിട്ടില്ല. അതിൻ്റെ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ലോ ആവാൻ കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനും ഒരു തവണ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രക്ക് അങ്ങോട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതപ്പോൾ ക്ലിയർ ആയിരുന്നു. പക്ഷെ ഇത് ഒറ്റ അങ്ങോട്ട് ലോ ആയപ്പോൾ ആ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ കൊടുന്നു, ഇവിടെ അഡ്മിറ്റ് ആക്കി. ഇപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും അങ്ങോട്ട് കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക, അത്രേ പറയുള്ളൂ. ഓക്കെ, കാരണം നമ്മളെപ്പോഴും എന്താ പറയുക, സന്തോഷത്തോടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ വന്ന് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മളെ സാഹചര്യങ്ങളും പഠിച്ചവൻ്റെ പരീക്ഷണം നമുക്ക് ഏത് രീതിയിലാണ് ഏത് വിധേനയാണ് വരിക എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ എന്താ പറയുക, നമ്മളത് ഉൾക്കൊണ്ടിട്ട് അതിനെ തരണം ചെയ്യുക, അത്രേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ ആർക്കാണെങ്കിലും ആരുടെ വിഷയങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വലിയ ഇടങ്ങേറുകളൊന്നും നമുക്കൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം, അത്രേ നമുക്ക് പറയുള്ളൂ. എന്തായാലും ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരു കണ്ടൻറ്റ് അങ്ങനെ നിങ്ങൾ കണക്കാക്കണ്ട. ഓക്കെ, ജസ്റ്റ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇൻഷാ അള്ളാ.